ഉക്രൈനെ റഷ്യ ഞെരിച്ചമർത്തും. ഉക്രൈനിലെ അധിനിവേശം ഇന്ന് തീരും നാളെ തീരും, ഒരാഴ്ച പോലും എടുക്കാതെ വിജയം റഷ്യയ്ക്ക് സ്വന്തം. ഉക്രൈൻ എന്ന രാജ്യം ഇനി ഒരു ഓർമ്മ. ഇനി ആ സാമ്രാജ്യം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ എന്ന് തുടങ്ങി നിരവധി പ്രവചനങ്ങൾ നടത്തിയവർ ഇപ്പോൾ മാസങ്ങൾ കടന്നുപോയത് കണക്ക് കൂട്ടിയാൽ നാണിച്ച് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലെത്തും. എല്ലാം നിമിഷ നേരം കൊണ്ട് വെട്ടിപ്പിടിക്കാമെന്ന് കരുതിയ റഷ്യ ഉക്രൈനെ നിലംപരിശാക്കാൻ അധിക സമയം വേണ്ട എന്ന് വ്യാമോഹിച്ച റഷ്യ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. യുദ്ധം തുടങ്ങി 6 മാസം പിന്നിടുമ്പോൾ ആരും വിജയക്കൊടി പാറിക്കുന്നുമില്ല. ഒന്നിനൊന്ന് നഷ്ടങ്ങൾ മാത്രം വാരിക്കൂട്ടുകയാണ് ഇരു രാജ്യങ്ങളും. നമസ്കാരം, ഞാൻ ജയലക്ഷ്മി. യുദ്ധം തുടങ്ങി 6 മാസം പിന്നിടുമ്പോൾ ഇരു രാജ്യങ്ങളും വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് കൈയും കണക്കുമില്ല. ഉക്രൈനെ ശരിക്കും പറഞ്ഞാൽ റഷ്യ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്. കാരണം പുതിൻ്റെ ഓരോ അടിക്കും ഉക്രൈൻ ഇങ്ങനെ തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിയിട്ടും സെലൻസ്കി ഉക്രൈൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോഴും യുദ്ധം തുടരുന്നുണ്ട് താനും. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത ഇതാണ്, യുദ്ധമൊക്കെ ഇത്രയും നാൾ നീളുമോ എന്നതാണ്. എന്തായാലും ഉക്രൈനെ ഇപ്പോൾ ശരിയാക്കാം എന്ന വിചാരത്തിൽ നിസ്സാരമെന്ന് കരുതി ഇറങ്ങിപ്പുറപ്പെട്ട റഷ്യയ്ക്ക് നഷ്ടക്കണക്കുകൾ ചികഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. പിൻവാങ്ങാതെ പൊരുതിക്കൊണ്ടേയിരിക്കുന്ന ഉക്രൈൻ റഷ്യയ്ക്ക് മുന്നിൽ ഇന്നും മുന്നോട്ട് വയ്ക്കുന്ന പ്രതിസന്ധികളും വലുതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത്, കഴിഞ്ഞ ദിവസം കീവിൽ ഉക്രൈൻ പ്രസിഡന്റ് ഒരു പ്രദർശനം നടത്തി. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ റഷ്യയ്ക്ക് കണക്കെടുപ്പ് എളുപ്പമാക്കിയ ഒരു പ്രദർശനമായിരുന്നു അതെന്ന് വേണം പറയാൻ. ഓർക്കണം, 3 ദിവസം കൊണ്ട് കാൽ കീഴിലാക്കുമെന്ന് റഷ്യ കരുതിയ അതേ കീവിലാണ് ഇപ്പോൾ ഉക്രൈനിലെ ഭരണാധികാരികൾ കണക്കുകൾ നിരത്തിയത്. എന്തൊരു വിരോധാഭാസം! ഉക്രൈൻ തലസ്ഥാനത്തിൻ്റെ പ്രധാന തെരുവിൽ തകർന്ന തരിപ്പണമായ റഷ്യൻ ടാങ്കറുകളുടെ പ്രദർശനം ഉക്രൈൻ നടത്തിയത് എടുത്തു പറയണം. അതൊരു നാണക്കേട് തന്നെയാണ്. അത് പുതിൻ ശരിക്കും കണ്ടു പഠിക്കുക തന്നെ വേണം, ഉറ്റുനോക്കുകയും വേണം. ഉക്രൈനും നാശനഷ്ടങ്ങൾ ഈ പറഞ്ഞ പോലെ കുറവല്ല. ഈ കണക്കുകൾ നിരത്തുമ്പോഴും ഉക്രൈൻ്റെ ഭാഗത്തുമുണ്ട് വലിയ വലിയ നഷ്ടങ്ങൾ. എന്തായാലും റഷ്യയുടെ ആയുധങ്ങൾക്കും വാഹനവ്യൂഹങ്ങൾക്കും മേൽ ഉക്രൈൻ സംഹാരതാണ്ഡവമാടിയപ്പോൾ ഉക്രൈന് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട സാധാരണ ജീവനുകൾ കൂടിയാണ്. യുദ്ധക്കെടുതിയിൽ വലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ജീവിതങ്ങളും ഉക്രൈനെ ഇന്നും വലയ്ക്കുന്നുണ്ട്. ഉക്രൈൻ്റെ 31-ാം സ്വാതന്ത്ര്യദിന വേളയിൽ ആഘോഷങ്ങളില്ല എന്നത് എടുത്തു പറയണം. കാരണം കടുപ്പമേറിയ ആക്രമണം റഷ്യ നടത്തിയേക്കാം എന്നാണ് പ്രസിഡന്റിൻ്റെ മുന്നറിയിപ്പ്. ഇപ്പോഴും ഉക്രൈനിൽ ആക്രമണം റഷ്യ തുടരുകയുമാണ്. ഉക്രൈൻ്റെ തെക്കൻ നഗരങ്ങളിൽ റഷ്യ മിസൈൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ തലസ്ഥാന നഗരമായ കീവിൽ സ്വാതന്ത്ര്യദിന റാലികളടക്കം ആഘോഷങ്ങളൊക്കെ വിലക്കിയിരിക്കുകയുമാണ്. രാജ്യത്തെ 2-ാമത്തെ വലിയ നഗരമായ ഹർക്കീവിൽ കർഫ്യൂവും പ്രഖ്യാപിച്ചു. ഹർക്കീവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസൈൽ ആക്രമണം രൂക്ഷമായിരുന്നു. വരും ദിവസങ്ങളിൽ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം. സ്വാതന്ത്ര്യദിനത്തിൽ റഷ്യ ഹീനമായ എന്തെങ്കിലും ചെയ്തേക്കുമെന്ന് പ്രസിഡന്റ് സെലൻസ്കി TV പ്രസംഗത്തിലടക്കം മുന്നറിയിപ്പുകൾ നൽകി. ഇനി പറയേണ്ടത്, സാപ്പറിഷ ആണവ നിലയത്തിന് സമീപം നിക്കോപോൾ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം പീരങ്കി ആക്രമണം ഉണ്ടായി. റഷ്യയിൽ നിന്ന് ആണവ നിലയം തിരിച്ചുപിടിക്കാൻ ഉക്രൈൻ സേനയും രംഗത്തുണ്ട്. തന്ത്രപ്രധാനമായ ഒഡേസയിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തി. സെപ്പറിഷയ്ക്ക് സമീപം നിക്കോപോൾ നഗരത്തിൽ ഷെല്ലാക്രമണവും ഉണ്ടായി. റഷ്യയെ ഇപ്പോൾ കൂടുതൽ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും ആക്രമണം ശക്തമാക്കാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ്റെ വിശ്വസ്തൻ അലക്സാണ്ടർ ദൂഗിൻ്റെ കൊലപാതകമാണ് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഉക്രൈൻ തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യൻ മാധ്യമങ്ങൾ ആരോപിച്ചിരുന്നു. തലസ്ഥാന നഗരിയെ ലക്ഷ്യമിട്ട് കാർ ബോംബ് സ്ഫോടനം റഷ്യയെ ഒരുപാട് ഞെട്ടിച്ചിരുന്നു. പുതിൻ്റെ ബുദ്ധിയെന്ന് വിശേഷിപ്പിക്കുന്ന അലക്സാണ്ടർ ദുഗിനെ വധിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും റഷ്യയെ സംബന്ധിച്ച് ഞെട്ടൽ മാറാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, അമേരിക്കയ്ക്കും അവർ നയിക്കുന്ന ഉദാരവൽക്കരണത്തിനും ബദലായിട്ട് റഷ്യൻ ദേശീയതയെ മുന്നോട്ട് വയ്ക്കുന്നയാളാണ് ഈ പറഞ്ഞ അലക്സാണ്ടർ ദുഗിൻ. റഷ്യൻ സംസ്കാരമുള്ള നാടുകളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് വിശാല റഷ്യ ഉണ്ടാക്കാൻ പുതിൻ ഇറങ്ങിത്തിരിച്ചതും ഉക്രൈനെ ആക്രമിച്ചതും എല്ലാം ഈ പറഞ്ഞ
അലക്സാണ്ടർ ദുഗിൻ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് പോലും പലരും കരുതുന്നുണ്ട്. എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ ആക്രമണം നടത്തിയാലും ഉക്രൈൻ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല, മരണം വരെയും പോരാടാൻ തന്നെയാണ് പ്രസിഡന്റിൻ്റെ തീരുമാനം. ഒരു തരത്തിലുമുള്ള ഭീഷണിക്കും അവർ വഴങ്ങില്ല, അടിക്ക് തിരിച്ചടി നൽകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക.